ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതെ, നമ്മൾ പറഞ്ഞു ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇഞ്ചക്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആഹാര സ്വീകരണം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭക്ഷണം നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെക്കുന്നത് വായക്കകത്താണ്, മൗത്തിലാണ്. അപ്പോൾ ഈ വായക്കകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവിടെ നമ്മളുടെ പല്ലിൻ്റെ റോൾ എന്താണ്, നാവിൻ്റെ റോൾ എന്താണ്, അതേപോലെ തന്നെ എന്താണ് ടീത്തിൻ്റെ റോൾ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ടീത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. പല്ലിനെക്കുറിച്ച്, പല്ല് കേടുവരുന്നതിനെക്കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തിനെക്കുറിച്ച്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായിട്ടും പോയി കാണണം. ഇനി അതിൻ്റെ ബാക്കിയായിട്ടുള്ള ടങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ടീത്തിനെ കുറിച്ച് പറഞ്ഞു നിർത്തി, ഇനി ടങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. യു ഹാവ് ഓൾറെഡി ലേൺ ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ടേസ്റ്റ് ബഡ് ഓൺ ദ ടങ് ഹെൽപ്പ് അസ് ടു സെൻസ് ടേസ്റ്റ്. അതായത് നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും നമ്മളെ നാവുമ്മൽ കുറേ ടേസ്റ്റ് ബഡ് ഉണ്ട്. അതായത് ചെറിയ ചെറിയ മുകുളങ്ങൾ എന്ന് പറയും, ചെറിയ ചെറിയ ടേസ്റ്റ് ബഡ് ഉണ്ട്. അതെന്തിനാണ് നമ്മൾ സഹായിക്കുന്നത്? നമുക്ക് രുചി അറിയാൻ വേണ്ടിയിട്ടാണ്, ഓരോന്നും ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ബഡ് സഹായിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻ ഓഫ് ദ ടങ് ടങ്ങിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? ഒന്നാമത് അവിടെ കൊടുത്തിട്ടുണ്ട് ഹെൽപ്പ് ഇൻ സ്വാലോയിങ്. സ്വാലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വീങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നമുക്ക് ടങ് എന്തിന് സഹായിക്കുന്നുണ്ട്? ഭക്ഷണങ്ങൾ വീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് ആണ് ടങ് ഹെൽപ്സ് ടു മൂവ് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത് സോ ദാറ്റ് ടീത്ത് ക്യാൻ ച്യൂ ഇറ്റ്. അതായത് പല്ലുകൾക്ക് ചവച്ചരിക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിലേക്ക് ചലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നാവ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പല്ലുകൾക്ക് ചവച്ചരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആ പല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും ഈ നാവിൻ്റെ ഒരു ഫങ്ഷനാണ്, ടങ്ങിൻ്റെ ഒരു ഫങ്ഷനാണ്. മൂന്നാമത്തെ നമുക്ക് എന്ത് പറയാം? ടു സെൻസ് ടേസ്റ്റ് എന്ന് പറയാം അല്ലേ. പിന്നെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് അല്ലേ, സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെർ ഈസ് സലൈവ ഇൻ ദ മൗത്ത്. അതായത് നമ്മളുടെ വായ്ക്കകത്ത് എന്തുണ്ട്? സലൈവ. സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിനീര്. ഉമിനീരുണ്ട് നമ്മളുടെ വായ്ക്കകത്ത്. സലൈവ ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡൈജഷൻ ഡൈജസ്റ്റീവ് പ്രോസസ്സ്. അതായത് ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സിൽ, ദഹന പ്രക്രിയയിൽ മറ്റൊരു പ്രധാനപ്പെട്ട റോള് ആര് വഹിക്കുന്നുണ്ട്? ഈ ഒരു സലൈവ, ഉമിനീര് വഹിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ഫ്രം വെയർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നിരീക്ഷിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എവിടെ നിന്നാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ, സലൈവറി ഗ്ലാൻഡിൽ നിന്നാണ് സലൈവ ആ ഒരു ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, സലൈവ, സലൈവറി ഗ്ലാൻഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു എക്സ്ട്രാ ആയിട്ട് അറിയാൻ വേണ്ടി പറയാണ്, നമ്മുടെ സ്വെറ്റ്, സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർപ്പ്. വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേരാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, അതേപോലെ കണ്ണുനീർ, ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡിൻ്റെ പേരാണ് ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ഓരോരോ ഗ്ലാൻഡുകളുണ്ട്, അതായത് ഗ്രന്ഥികളുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഫുഡ് ത്രൂ ദ ഈസോഫാഗസ്, ആഹാരം അന്നപഥത്തിലൂടെ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു നമ്മുടെ വായക്കകത്ത് വെച്ചിട്ട് ഫുഡിനെന്താണ് സംഭവിക്കുന്നത്. നമ്മൾ പല്ലുകൊണ്ട് നന്നായിട്ട് ചവച്ചരച്ചു, അതേപോലെ തന്നെ നമ്മളുടെ വായക്കകത്തുള്ള സലേവയായിട്ട് ഉമിനീരുമായിട്ട് ഫുഡ് നന്നായിട്ട് കുഴഞ്ഞ് മിക്സപ്പായിട്ടുണ്ട് അല്ലേ. അതിനുശേഷം ഈ ഫുഡ് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് ഓർഗനിലേക്കാണ് പോകുന്നത്? നമ്മളുടെ ഈസോഫാഗസ് എന്ന് പറയും, ഫുഡ് പൈപ്പ്. ഓക്കെ, ഫുഡ് പൈപ്പിലേക്കാണ് പോകുന്നത്. ആ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ നീണ്ട കുയലാണ് ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഈസോഫാഗസ്. മലയാളത്തിൽ ഇതിന് അന്നനാളം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ നോക്കിക്കേ, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ദ ച്യൂഡ് ഫുഡ് റീച്ച് നെസ്റ്റ്. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നത് എന്ന് ചിത്രം നോക്കിയിട്ട് പറയാനാണ് പറഞ്ഞത്. ഏതാണ്? ഈസോഫാഗസ് ആണ്. ആ സ്പെല്ലിംഗ് മാറിപ്പോവണ്ട, ഈസോഫാഗസിൽ ഫസ്റ്റ് തന്നെ ഓ വരുന്നുണ്ട് കേട്ടോ. ഇനി ലെറ്റ്സ് ഗോ ഓൺ ദ ജേണി വിത്ത് ഫുഡ്. നമുക്ക് ഫുഡിൻ്റെ കൂടെ ആഹാരത്തിനൊപ്പം ഒരു യാത്ര പോയാലോ എന്നാണ് ചോദിക്കുന്നത്. ടു വിച്ച് പാർട്ട് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡസ് ഫുഡ് ഫസ്റ്റ് റീച്ച് ഫ്രം ദ മൗത്ത്. അതായത് വായിൽ നിന്ന് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ്?
പാൻസർ ആണ് റീച്ചസ് ദ സ്റ്റൊമക് ത്രൂ ഈസോഫാഗസ്. അതായത് നമ്മൾ ചവച്ചരിച്ച ഭക്ഷണം വായിൽ നിന്ന് സ്റ്റൊമക്കിലോട്ട് എത്തുന്നുണ്ട്. ഇതിലൂടെ പോയിട്ടാണ് ഈസോഫാഗസിലൂടെ പോയി സ്റ്റൊമക്കിലാണ് എത്തുന്നത്. അത് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ, ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഈസോഫാഗസ് ത്രൂ വിച്ച് ട്യൂബ് ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക്. വായ്ക്കുള്ളിൽ വെച്ചിട്ട് ചവച്ചരിക്കപ്പെട്ട ആഹാരം നമ്മളുടെ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിൽ എത്തുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയിട്ട് നമ്മുടെ ഈസോഫാഗസിൻ്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കുക ആ ഒരു ചിത്രത്തിൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രത്തിൽ കാണുന്ന നീണ്ട ട്യൂബിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനെയൊക്കെയാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വായ അല്ലേ, മൗത്തിനെയും അതേപോലെ തന്നെ സ്റ്റൊമക്കിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ഈസോഫാഗസ്, എന്താണ് ഈസോഫാഗസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്. ദ ഈസോഫാഗസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കുഴലാണ്. അത് എന്തിനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, ആ നമ്മുടെ മൗത്തിനെയും സ്റ്റൊമക്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു നീണ്ട ട്യൂബാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ്. അത് എന്തിനെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, മസിലിനെ കൊണ്ടാണ്, പേശികളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗിയൽ വാൾ ഹെൽപ്പ് ഫുഡ് ടു റീച്ച് ദ സ്റ്റൊമക്ക്. അപ്പോൾ ഇവിടെ പറയാണ് നമ്മളുടെ ഈസോഫാഗസിലൂടെ ഫുഡ് പോകുന്നത് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈസോഫാഗസ് നിർമ്മിച്ചിട്ടുള്ളത് മസിൽസ് കൊണ്ടാണ്. ഈസോഫാഗിയൽ വാൾ എന്ന് പറഞ്ഞാൽ ഈസോഫാഗസിൻ്റെ ഭിത്തി മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയായിരിക്കും ഫുഡ് ആ ഒരു ഈസോഫാഗസിലൂടെ മൂവ് ചെയ്യുന്നത്. അതായത് ഫുഡ് നിൽക്കുന്ന ഭാഗം കുറച്ചൊന്ന് ബൾജ് ചെയ്തിട്ട് പിന്നെ ആ ഫുഡ് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ മുകളിലത്തെ ഭാഗം നേരെയാവും, പിന്നെ ആ ഒരു ഫുഡ് നിൽക്കുന്ന ഭാഗം കുറച്ച് ബൾജ് ചെയ്ത് അങ്ങനെ ബൾജ് ചെയ്ത് അതായത് ഒരു വേവ് ലൈക്ക് തിരമാല പോലെ തരംഗം പോലെയാണ് ഇങ്ങനെ നമ്മളുടെ ഈ ഒരു ഈസോഫാഗസിലൂടെ ഫുഡ് നമ്മളുടെ സ്റ്റൊമക്കിലെത്തുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈസോഫാഗസിലൂടെ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിൽ ഫുഡ് നമ്മളുടെ സ്റ്റൊമക്കിൽ എത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു ടേം പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഇവിടെ പെരിസ്റ്റാൾസിസ് എന്താണെന്ന് നന്നായിട്ട് ഓർത്ത് വെക്കുക. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ഈസോഫാഗസിലൂടെ ഫുഡ് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിൽ ഒരു തരംഗ ചലനത്തിലൂടെ ഫുഡ് സ്റ്റൊമക്കിലെത്തുന്നതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഫുഡ് ഇൻ സ്റ്റൊമക്ക്. അങ്ങനെ ഇവിടെ ഫുഡ് നേരെ ഈസോഫാഗസ് എന്ന് ഇനി അടുത്ത ഓർഗനായിട്ടുള്ള സ്റ്റൊമക്കിലെത്തി. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. യു നോ ദാറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ് ബിഗിൻസ് ഇൻ ദ മൗത്ത് ആൻഡ് ഇറ്റ്സ് റീച്ചസ് ദ സ്റ്റൊമക്ക് ത്രൂ ദ ഈസോഫാഗസ്. പറഞ്ഞു നമ്മളുടെ ഡൈജഷൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, മൗത്തിൽ വെച്ചിട്ടാണ്. സലൈവയൊക്കെ ആയിട്ട് മിക്സായിട്ട് പല്ലുകൾ കൊണ്ട് നമ്മൾ ഈ ഒരു ഫുഡിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൗത്തിൽ വെച്ചിട്ടാണ്. പിന്നെ അതെന്ത് ചെയ്തു, ഈസോഫാഗസിലൂടെ നമ്മളുടെ സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഏതായിരുന്നു, ഇഞ്ചക്ഷൻ ആയിരുന്നു. അതായത് ആഹാര സ്വീകരണം, നമ്മൾ ഫുഡ് വായിലേക്ക് എടുത്തു വെക്കുന്നതിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറഞ്ഞത്, ഡൈജഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡൈജഷൻ ആദ്യം തന്നെ നമ്മൾ വായ്ക്കകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി അതേപോലെ സലൈവയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തു, പിന്നെ നമ്മളുടെ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലെത്തി അവിടെ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം വീണ്ടും ഡൈജസ്റ്റ് ആവുകയാണ് സ്റ്റൊമക്കിൽ നിന്ന്. ഇറ്റ് ടേക്ക് പ്ലേസ് പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്ക് വെയർ ഫുഡ് റിമെയിൻസ് ഫോർ 4 to 5 hours. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വയറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ വെച്ചിട്ട് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള ഡൈജഷൻ ഭാഗികമായിട്ട് അവിടുന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കഴിച്ച ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കിൽ 4 or 5 hours വരെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഡ്യൂ ടു ദ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് വാൾ ദ ഫുഡ് ഈസ് ടേൺ ഇൻ ടു പേസ്റ്റ് ഫോം. അതായത് നമ്മളുടെ വയറ്റിൽ വെച്ചിട്ടും നമ്മളുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ടും ഈ ഫുഡിന് വീണ്ടും ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഫുഡിനെ വീണ്ടും ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഈസോഫാഗസിൽ വെച്ച് മാത്രമല്ല സ്റ്റൊമക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിൽ ആക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻഡ് ഇൻ ദ സ്റ്റൊമക് വാൾ ഫെസിലിറ്റേറ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുടെ സ്റ്റൊമക്ക് വാൾ
ഓക്കെ, ആമാശ ഭിത്തി എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈജഷൻ സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് എൻസൈം ആണിത്. ഓക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസ് ഓർത്തു വെക്കുക. അതേപോലെ സ്റ്റൊമക് വാൾ ഓൾസോ പ്രൊഡ്യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസ് മാത്രമല്ല ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ ഒരു സ്റ്റൊമക് വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ദീസ് ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ ആൻഡ് പാത്തോജൻ ഡിസ്ട്രക്ഷൻ. ഇപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രോട്ടീൻ ഡൈജഷനും അതേപോലെ തന്നെ പാത്തോജനെ ഡിസ്ട്രക്ട് ചെയ്യുക. പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാണുക്കൾ. രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ സ്റ്റൊമക് ദെൻ മൂവ് ഓൺ ടു ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. അങ്ങനെ ഇവിടുന്ന്, അതായത് ഈ ഒരു സ്റ്റൊമക്കിന്ന് കുഴമ്പ് പരുവത്തിലായിട്ടുള്ള പേസ്റ്റ് ഫോമിലായിട്ടുള്ള ഈ ഫുഡ് എന്ത് ചെയ്യും? ഇനി അടുത്ത ഏത് ഓർഗനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? സ്മോൾ ഇൻഡസ്റ്റൈനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു നടക്കുന്നത്? ഡൈജഷൻ വീണ്ടും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഡൈജഷൻ സ്റ്റാർട്ടാവുന്നത് നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ്. അത് പിന്നെ ഈസോഫാഗസിലൂടെ കടന്ന് നമ്മുടെ സ്റ്റൊമക്കിലെത്തി സ്റ്റൊമക്കിന് അത് വീണ്ടും ഡൈജസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫുഡ് നമ്മളുടെ സ്റ്റൊമക്കിൽ 4-5 മണിക്കൂർ വരെ അത് അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫുഡിന് എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റൊമക്ക് വാളിനൊരു മൂവ്മെൻ്റ് ഉണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയും. ആ ഒരു മൂവ്മെൻ്റ് കാരണം ഈ ഫുഡ് വീണ്ടും എന്താകുകയാണ്? പേസ്റ്റ് ഫോമിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പേസ്റ്റ് ഫോമിലാവുന്നത് ഏതൊക്കെ എൻസൈം യൂസ് ചെയ്തിട്ടാണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ, നമ്മളുടെ സ്റ്റൊമക്ക് വാളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ രണ്ടും കൂടെ കൂടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഫുഡ് പേസ്റ്റ് ഫോമിലാവുന്നത്. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, നമ്മളുടെ വയറ്റിലുള്ള ഈ പാത്തോജൻസിനൊക്കെ, രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഫുഡ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടാണ്, ചെറുകുടലിലേക്ക്. ഇനി അടുത്തത് ഫുഡ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഇനി സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് 5-6 മീറ്റർ ലോങ്. നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടൽ ഏകദേശം ഒരു 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട് അതിന്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ്. അത് ഓർത്ത് വെക്കുക. ഡൈജഷൻ എവിടെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. സ്റ്റൊമക്കിൽ വെച്ചിട്ടാണോ? അല്ല, സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതെന്ന് ഓർത്ത് വെക്കുക. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻ ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ സ്മോൾ ഇൻഡസ്റ്റൈൻ. അതായത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഈ ഫുഡിൻ്റെ കുറേ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ് ആർ മിക്സ്ഡ് വിത്ത് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് വെച്ച് തന്നെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ബൈൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാൻക്രിയാറ്റിക്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളുടെ ഈ ഒരു ദഹിച്ച ഭക്ഷണവുമായിട്ട് വീണ്ടും മിക്സപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മളുടെ സ്റ്റൊമക്കിൽ വെച്ച് ഇതൊരു പേസ്റ്റ് പരുവത്തിൽ അല്ലേ, പേസ്റ്റ് ഫോമിലായിട്ട് മാറുന്നുണ്ട്. ആ ഭക്ഷണം വീണ്ടും സ്മോൾ ഇൻഡസ്റ്റൈനിൽ എത്തുമ്പം ഈ രണ്ട് ഫ്ലൂയിഡുമായിട്ട് ബൈലും അതേപോലെ പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് വീണ്ടും മിക്സപ്പ് ആയിട്ട് അവിടെ വെച്ചിട്ട് നമ്മളുടെ ഡയറ്റ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. അതായത് പിന്നെ ഡൈജസ്റ്റഡ് ഫുഡിലുള്ള നമ്മൾ ദഹിച്ച ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മളെ ബ്ലഡിലോട്ട് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് ദഹിച്ച ഭക്ഷണത്തിൻ്റെ അതായത് ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ന്യൂട്രിയൻസ് എങ്ങനെയാണ് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വില്ലി ആർ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ പ്രസൻറ്റ് ഇൻ ദ വാൾ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ. ഈ വില്ലി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ചെറുകുടലിൽ കാണപ്പെടുന്ന സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ വാളിൽ കാണപ്പെടുന്ന ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്, വിരൽ പോലെയാണ് ഇതിനെ കാണാൻ. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? അതിൽ നിറയെ വിരൽ പോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പിന്നെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളി നിൽക്കുന്നത് പോലെ, കണ്ടില്ലേ കുറേ എണ്ണം? അപ്പോൾ ഇതാണ് നമ്മളുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിറയെ കാണപ്പെടുന്നത്.
അപ്പോൾ ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു സൂക്ഷ്മങ്ങളായിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്മോൾ ഇൻ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെയൊക്കെ നീളമുണ്ട്. അപ്പോൾ ആ ഒരു സ്മോൾ ഇൻ്റസ്റ്റൈൻ്റെ വാളിലൊക്കെ തന്നെ ഇങ്ങനെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറാണ്, അതായത് നിറയെ വില്ലികളാണ് ഈ ഒരു നമ്മളുടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ കാണപ്പെടുന്നത്. അവരെന്തിനാണ് ആ ഒരു സ്മോൾ ഇൻ്റസ്റ്റൈനിൽ എന്ന് നമുക്ക് നോക്കാം. ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ത്രൂ ദ വില്ലി. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഫുഡിൻ്റെ, ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ ആരാണ് ഇത് ഈ ഒരു കർമ്മം ചെയ്യുന്നത്? ആരാണ്? വില്ലികളാണ്. അതായത് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ഡ്യൂട്ടി ആരാണ് ഇവിടെ ചെയ്യുന്നത്? വില്ലികളാണ്. അപ്പോൾ വില്ലി അത് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? ബ്ലഡിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ഇൻ ന്യൂട്രീഷൻ ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ ന്യൂട്രീഷൻ്റെ 3-ാമത്തെ സ്റ്റേജ് ഏതാണ്? ന്യൂട്രീഷനാണ്. ഓക്കെ, അതായത് ഇവിടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫുഡിൻ്റെ, നമ്മുടെ ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രീഷൻ്റെ 3-ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു 3 സ്റ്റെപ്പ്? ഇഞ്ചക്ഷൻ, ഡൈജഷൻ, പിന്നെ അബ്സോർപ്ഷൻ. അപ്പോൾ 3 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ദ ന്യൂട്രിയൻസ് ദാറ്റ് റീച്ച്ഡ് ദ ബ്ലഡ് ബിക്കം ദ പാർട്ട് ഓഫ് ബോഡി. ദിസ് ഈസ് ദ 4th stage ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദീസ് പ്രോസസ് ഈസ് കോൾഡ് അസിമിലേഷൻ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക, 4th stage ന്യൂട്രീഷൻ്റെ 4th stage അസിമിലേഷൻ. അപ്പോൾ എന്താണ് അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വില്ലി അബ്സോർബ് ചെയ്യും അല്ലേ. അബ്സോർബ് ചെയ്തതിന് ശേഷം അത് ബ്ലഡിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബ്ലഡ് എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ശരീരത്തിൽ ഒട്ടാകെ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിൽ മുഴുവനായിട്ട് ഒഴുകുന്നത് എന്താണ്? ബ്ലഡാണ്. അപ്പോൾ ആ ബ്ലഡ് നമ്മളുടെ ശരീരത്തിൽ മുഴുവനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് രക്തത്തിൽ എത്തിച്ചേർന്ന ഈ പോഷക ഘടകങ്ങൾ, ന്യൂട്രിയൻസ് ഒക്കെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ന്യൂട്രീഷൻ്റെ 4-ാമത്തെ സ്റ്റെപ്പാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്മോൾ ഇൻ്റസ്റ്റൈനെ കുറിച്ച്. ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയറാക്കി പറഞ്ഞുതരാം. ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ഫുഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഓക്കെ, എക്സാമിനൊക്കെ പലപ്പോഴും ആയിട്ട് നല്ലതുപോലെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മളുടെ ഹ്യൂമൻ സ്മോൾ ഇൻ്റസ്റ്റൈന് ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെ നീളമാണുള്ളത്. ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, അത് നിവർത്തിയാൽ ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതും ഈ ഒരു സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം? നമ്മളുടെ സ്മോൾ ഇൻ്റസ്റ്റൈൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലും അതേപോലെ പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസും തമ്മിൽ നമ്മളുടെ പാർഷ്യലി ഡൈജസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ച് ഓൾറെഡി ഇതൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി സ്മോൾ ഇൻ്റസ്റ്റൈനിലോട്ട് വരുമ്പം ഈ ബൈലും അതേപോലെ പാങ്ക്രിയാറ്റിക് ജ്യൂസും തമ്മിൽ വീണ്ടും മിക്സപ്പ് ആയതിന് ശേഷമാണ് ഈ ഒരു ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് ന്യൂട്രിയൻസ് ഒക്കെ, നമ്മുടെ ഈ ഡൈജസ്റ്റഡ് ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നതും ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രൈയിൽ വെച്ചിട്ടാണെന്ന്. ആരാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്? ആ സ്മോൾ ഇൻഡസ്ട്രൈയിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, വില്ലി എന്ന് പറയും. അതാണ് അവിടെ ദഹിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അബ്സോർപ്ഷൻ മനസ്സിലായല്ലോ. ഈ വില്ലസ് നമ്മളുടെ സ്മോൾ ഇൻഡസ്ട്രൈയിൽ വെച്ചിട്ട് ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും. ഈ അബ്സോർപ്ഷനാണ് നമ്മളെ ന്യൂട്രീഷൻ്റെ 3-ാമത്തെ സ്റ്റെപ്പ്. 4-ാമത്തെ സ്റ്റെപ്പ് അസിമിലേഷനാണ്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗമാവുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടാകെ ഇത് എത്തിച്ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഒരു ഫുഡ് അല്ലേ, നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഫുഡിൻ്റെ, നമ്മുടെ ഡൈജസ്റ്റഡ് ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? ലാർജ് ഇൻ്റസ്റ്റൈനിലോട്ടാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ആഫ്റ്റർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിഷ്യൻ
ദ റെസിഡ്യൂ ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് മൂവ് ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന് ശേഷം പിന്നെ ഫുഡ് എത്തുന്നത്, വേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എത്തുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. വാട്ടർ ആൻഡ് സം സാൾട്ട് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഫ്രം ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് ആസ് നീഡഡ് ബൈ ദ ബോഡി. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് ആണ്. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അതിലുള്ള ആ ഒരു വേസ്റ്റിലുള്ള വാട്ടറും അതേപോലെ സോൾട്ടൊക്കെ ഉണ്ടാക്കും. അതെന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്ക് ആവശ്യം അനുസരണം അവിടുന്ന് വീണ്ടും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടും അതേപോലെ വാട്ടറും അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ലേറ്റർ ദ ഡൈജസ്റ്റീവ് വേസ്റ്റ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം ഈസ് ഇജക്റ്റഡ് ത്രൂ ദ ആനസ്. അതായത് അവസാനം ഇങ്ങനെ എല്ലാം തന്നെ ആ ഒരു ഡൈജസ്റ്റഡ് ഫുഡെന്ന് വലിച്ചെടുത്തതിന് ശേഷം അവസാനം വരുന്ന ഈ ഒരു വേസ്റ്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ആവശ്യാനുസരണം അത് ആനസിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഈ റെക്റ്റം എന്ന് പറയുകയാണെങ്കിൽ മലാശയമാണ്. ഓക്കെ, ഈ മലാശയത്തിൽ സംഭരിച്ച് വെച്ചതിന് ശേഷം പിന്നെ ആവശ്യാനുസരണം എന്ത് ചെയ്യും, ഈ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ദിസ് ഈസ് ദ ഫിഫ്ത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷ്യൻ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റ് റിമൂവൽ ഫ്രം അവർ ബോഡി ഈസ് കോൾഡ് ഇജക്ഷൻ. അതായത് ഇതാണ് ന്യൂട്രീഷ്യൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ സ്റ്റെപ്പ്, ഇജക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഡൈജസ്റ്റീവ് വേസ്റ്റ് അല്ലെങ്കിൽ ബോഡിയിലത്തെ വേസ്റ്റ് ഈ പുറന്തള്ളപ്പെടുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ്, രണ്ടാമത്തത് ഡൈജഷൻ, മൂന്നാമത്തത് അബ്സോർപ്ഷൻ, നാലാമത്തത് അസിമിലേഷൻ, പിന്നെ അഞ്ച് എന്ന് പറയുന്നത് ഇജക്ഷനുമാണ്. മറക്കരുത്, വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തതാണ് ലെറ്റ്സ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിൻ ദ വേരിയസ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷ്യൻ. അപ്പോൾ ന്യൂട്രീഷ്യൻ്റെ വേരിയസ് സ്റ്റേജാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ്, ആദ്യത്തത് ഇഞ്ചക്ഷൻ, രണ്ടാമത്തത് ഡൈജഷൻ, മൂന്നാമത്തത് അബ്സോർപ്ഷൻ, നാലാമത്തത് അസിമിലേഷൻ, അഞ്ചാമത്തത് ഫുഡ് പുറന്തള്ളുന്ന ആ ഒരു പ്രക്രിയ, എന്താണ് ഇജക്ഷൻ. ഇനി അടുത്തതാണ് ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി ദ നെയിം ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ലേബൽഡ് പാർട്ട്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓരോരോ പാർട്ടുകൾ അടയാളപ്പെടുത്തുക, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, മൗത്താണ്. ബി എന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് സ്റ്റൊമക്കാണ്. ഡി എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. എഫ് എന്ന് പറയുന്നത് റെക്റ്റമാണ്. ഇത് കറക്റ്റ് തന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനും സ്മോൾ ഇൻറ്റസ്റ്റൈനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ആദ്യം സ്റ്റൊമക്ക് നിന്ന് ആദ്യം പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ്, പിന്നെയാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ന്യൂട്രീഷ്യൻ ഇൻ അതർ ഓർഗാനിസം. അതായത് ഹ്യൂമൻ ബീങ്ങിൽ മാത്രമല്ല ഈ ന്യൂട്രീഷ്യൻ്റെ ഈ ഒരു സ്റ്റെപ്പൊക്കെ നടക്കുന്നത്, എല്ലാ ഓർഗാനിസത്തിലും ഈ ഒരു സ്റ്റെപ്പൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലും മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ദ പിക്ചർ ഇല്ലസ്ട്രേറ്റ് ദ പ്രോസസ്സ് ഓഫ് ന്യൂട്രീഷ്യൻ ഇൻ ദ സിംഗിൾ സെൽ അമീബ. അതായത് അമീബ എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലാണ് അല്ലേ, യൂണിസെല്ലുലാറാണ്, ഒരൊറ്റ സെല്ല് മാത്രമേ അമീബക്കുള്ളൂ. അപ്പോൾ ആ ഒരു അമീബയിൽ കൂടിയും ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, ന്യൂട്രീഷ്യൻ്റെ ഈ സ്റ്റെപ്പൊക്കെ നടക്കുന്നുണ്ട്. അനലൈസ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ഇൻ യുവർ സയൻസ് ഡയറി ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ന്യൂട്രീഷ്യൻ ഇൻ അമീബ. അപ്പോൾ ഇത് നമ്മൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അമീബയിലെ ഫുഡ് പാർട്ടിക്കിൾ, ചെറിയൊരു ഡോട്ട് പോലെ ആ ഒരു ചുവന്ന കളറിൽ കാണുന്നതാണ് ഫുഡ് പാർട്ടിക്കിൾ. അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നുണ്ട്. അതായത് അതിന് മൗത്തും കാര്യങ്ങളൊന്നും ഇല്ല, അത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എൻഗൾഫ് ചെയ്യുക. അതായത് ആ ഒരു ഫുഡ് പാർട്ടിക്കിൾ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ആക്കുന്നുണ്ട്. അപ്പം അതിനെയാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡൈജഷൻ. അതായത് ആ ഒരു ഫുഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഡൈജഷൻ എന്ന് പറയുന്നത്. പിന്നെ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ഈ ദഹിച്ച ഭക്ഷണം അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫ്ലൂയിഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അസിമിലേഷൻ അവിടെ നടക്കുന്നുണ്ട്, ആ ഫ്ലൂയിഡിൽ ഒട്ടാകെ എത്തിച്ചേരുന്നതിന് അസിമിലേഷൻ എന്ന് പറയുന്നു. ഇനി ലാസ്റ്റ് ഏതാണ്, ഇജക്ഷൻ ആണ് അല്ലേ. അതായത് ഈ ഫുഡിൻ്റെ ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഫ്ലൂയിഡിലേക്ക് അബ്സോർബ് ചെയ്തതിൻ്റെ വേസ്റ്റ്
ആ പാർട്ട് എന്ത് ചെയ്യുകയാണ്, ഇജക്ഷൻ അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് യൂണിസെല്ലുലാറായിട്ടുള്ള അമീബയിലൊക്കെ നടക്കുന്നത്. ഇനി അടുത്തതാണ് ലെറ്റ്സ് ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് സം എനിമൽ. അപ്പോൾ താഴെ കുറച്ച് മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഹെൻ കോയിൻ്റെതുണ്ട്, അതേപോലെ തന്നെ കാറ്റ് പൂച്ചൻ്റെതുണ്ട്, കൗ പിന്നെ പശുവിൻ്റെതുണ്ട്. ചോദ്യം എന്താണ്, ഡു ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദീസ് എനിമൽ ഹാവ് എനി സിമിലാരിറ്റി വിത്ത് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസ്കസ്. അതായത് ഈ ഒരു മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നാണ് ചോദ്യം. ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആ ഒരു ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചില ഓർഗനൊക്കെ പിന്നെന്താണ് ആ ഒരു മൃഗങ്ങൾക്കും ഹ്യൂമൻ ബീങ്ങിനും സെയിമാണ്. ഈസോഫാഗസ്, അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനൊക്കെ എന്താണ് ഈ എനിമൽസിലും അതേപോലെ ഹ്യൂമൻ ബീങ്സിലൊക്കെ സെയിം ആയിട്ട് സിമിലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് പറയാം, സം ഓർഗൻസ് ലൈക്ക് ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആർ സിമിലർ. അതായത് ഈ മൃഗങ്ങളിലും മനുഷ്യരിലും ചില ഓർഗൻസ് ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ തന്നെ അവിടെ സിമിലറായി. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ന്യൂട്രീഷൻ്റെ സ്റ്റെപ്പുകളാണ്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 5 സ്റ്റെപ്പാണ് ന്യൂട്രീഷൻ ഉള്ളത്. ഏതൊക്കെയായിരുന്നു? ഇഞ്ചക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, അതേപോലെ തന്നെ ഇജക്ഷൻ. ഈ സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമിനൊക്കെ എന്തായാലും ചോദിക്കുന്നൊരു പാർട്ടാണിത്. അതേപോലെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻ ഏതൊക്കെയാണ് ആ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിത് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.